റേഷൻ വിതരണത്തിൽ തമ്മിൽ തല്ലി ഭക്ഷ്യവകുപ്പും ഭക്ഷ്യ കമ്മീഷനും റേഷൻ മുടങ്ങിയവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഭക്ഷ്യ കമ്മീഷൻ നിർദ്ദേശം അട്ടിമറിച്ചെന്ന് ആക്ഷേപം ഉദ്യോഗസ്ഥ തലത്തിലുള്ള സി പി എം ഭാഗമായാണ് തർക്കം ഇ പോസ്റ്റ് മെഷീൻ തകറിലായതിനെ തുടർന്ന് ഏപ്രിൽ മാസത്തിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു രണ്ടര ലക്ഷത്തോളം ആളുകൾക്ക് റേഷൻ വിതരണം മുടങ്ങിയെന്ന പരാതി ഭക്ഷ്യ കമ്മീഷന് മുന്നിൽ എത്തുകയും ചെയ്തു ഭക്ഷ്യഭദ്രതാ ചട്ടമനുസരിച്ച് മുൻഗണനാ വിഭാഗക്കാർക്ക് തന്റേതല്ലാത്ത കാരണങ്ങളാൽ റേഷൻ മുടങ്ങിയാൽ അതിന് ആനുപാതികമായ തുക നൽകണം റേഷൻ വിതരണം മുടങ്ങിയവരുടെ കണക്ക് പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പരിഹാര പരാതി സെല്ലിന് കത്തയക്കുകയും ചെയ്തു എന്നാൽ കത്തയച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു മറുപടിയും കമ്മീഷൻ ലഭിച്ചിട്ടില്ല കമ്മീഷന്റെ നിർദ്ദേശം വകുപ്പ് പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അട്ടിമറിച്ചെന്നാണ് ആക്ഷേപം അതേസമയം ഏപ്രിൽ അവസാനം ഇ പോസ് മെഷീൻ തകരാറിലായത് കാരണം മെയ് അഞ്ചാം തീയതി വരെ റേഷൻ വിതരണം നടത്തുകയും എല്ലാവർക്കും റേഷൻ ഉറപ്പാക്കിയെന്നുമാണ് ഭക്ഷ്യവകുപ്പ് അവകാശപ്പെടുന്നത് വിഷയത്തിൽ ഭക്ഷ്യവകുപ്പിൽ പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്നാണ് വകുപ്പിന്റെ തീരുമാനം അതേസമയം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സി പി എം സി പി ഐ തമ്പിൽ പോരിന്റെ ഭാഗമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം ജനം തിരുവനന്തപുരം